സ്വാഗതം ട്രംപിന്റെ ഉത്തരവാദിത്വമില്ലായ്മയാണ് അമേരിക്കയെ നാശത്തിലേക്ക് തള്ളിവിട്ടതെങ്കിൽ ബോറിസ് ജോൺസന്റെ പിടിപ്പുകേടാണ് ബ്രിട്ടൻ ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധിക്ക് കാരണം രോഗികളുടെ എണ്ണം പെരുകുന്നതോടെ കിടക്കകളും മാസ്കുകളും ഗ്ലൗസുകളും മെഡിക്കൽ ഉപകരണങ്ങളും മരുന്നു പോലുമില്ലാതെ നട്ടം തിരിഞ്ഞ് ബ്രിട്ടൻ കൊറോണ വ്യാപിക്കുമെന്നും സകല സന്നാഹങ്ങളും പ്രതിസന്ധിയിലാകുമെന്നും കരുതൽ വേണമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടും അതൊന്നും ചെവിക്കൊള്ളാൻ ബോറിസ് ജോൺസൺ തയ്യാറാകാത്തതിൻ്റെ പരിണിത ഫലമാണ് ബ്രിട്ടൻ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ബ്രിട്ടന്റെ അവസ്ഥ വളരെ ദാരുണമാണ് ആശുപത്രികളിൽ ഡോക്ടർമാരും നഴ്സുമാരും കഷ്ടപ്പെടുന്നു സുരക്ഷാ കിറ്റുകളില്ലാത്തതിനാൽ ഒഴിവാക്കിയ പ്ലാസ്റ്റിക് കവർ കൊണ്ട് മുഖവും ശരീരവും മൂടിയാണ് രോഗികളെ പരിചരിക്കുന്നതെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ി ബി സി ആണ് കൊറോണ കാലത്ത് ആരോഗ്യ മേഖലയിൽ ബ്രിട്ടൻ നേരിടുന്ന അതികഠിന പ്രതിസന്ധി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ക്യാൻസർ പോലുള്ള അടിയന്തര ക്ലിനിക്കുകളുടെ പ്രവർത്തനം പോലും കൊറോണ രോഗികളുടെ ബാഹുല്യം കൊണ്ട് നിർത്തിവെച്ചിരിക്കുകയാണെന്നും മരുന്നുകൾ പോലും കുറവാണെന്നും യു കെയിലെ ഡോക്ടർമാർ വെളിപ്പെടുത്തുന്നു ആശുപത്രികൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് ഐ സിയുകൾ കോവിഡ് രോഗികളെ കൊണ്ട് എന്നേ നിറഞ്ഞു കവിഞ്ഞു കൊറോണയല്ലാത്ത മറ്റ് അടിയന്തര പരിചരണങ്ങളെല്ലാം നിർത്തിവെച്ചു ക്യാൻസർ ക്ലിനിക്കിന്റെ പ്രവർത്തനം പോലും നിർത്തിവെക്കേണ്ടി വന്നു ആൻറ്റിബയോട്ടിക്കുകളുടെയും വെന്റിലേറ്ററുകളുടെയും ലഭ്യത കുറവുണ്ടെന്ന് പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്ത ഡോക്ടർ ബി ബി സിയോട് പ്രതികരിച്ചു ഇവയെല്ലാം കണക്കിലെടുക്കുമ്പോൾ യു കെയിലെ സ്ഥിതി ഏപ്രിൽ മദ്യമാകുമ്പോൾ എന്തായിരിക്കുമെന്നത് പ്രവചിക്കാനാവുന്നതിലും അപ്പുറമായിരിക്കുമെന്നാണ് ഡോക്ടർമാർ ഭയപ്പെടുന്നത് ണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി ഒൻപത് കോവിഡ് കേസുകളാണ് ഇതുവരെ ഇംഗ്ലണ്ടിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത് നാലായിരത്തി മുന്നൂറ്റി ഇരുപത് പേരാണ് യു കെയിൽ മരിച്ചത് രോഗികളുടെ എണ്ണം കൂടിയതോടെ പതിമൂന്ന് മണിക്കൂർ വരെയാണ് ആരോഗ്യ പ്രവർത്തകർ ആശുപത്രികളിൽ തുടർച്ചയായി ജോലി ചെയ്യുന്നത് അതും പി പി കിറ്റുകൾ ലഭിക്കാത്തതിനാൽ പ്ലാസ്റ്റിക് കവർ കൊണ്ട് മുഖവും ശരീരവും മറച്ചും സ്കൈ ഗോഗിൾസ് ഉപയോഗിച്ച് കണ്ണുകൾ മറച്ചുമാണ് ഐ സിയുകളിൽ ഡോക്ടർമാരും നഴ്സുമാരും രോഗികളെ പരിചരിക്കുന്നതും നിലവിൽ രോഗികളുടെ ബന്ധുക്കൾക്കോ കൂട്ടിരിപ്പുകാർക്കോ ആശുപത്രികളിൽ പ്രവേശനാനുമതി നൽകിയിട്ടില്ല രോഗി മരിച്ചെന്നും രോഗിയെ കാണാൻ ആശുപത്രിയിൽ പ്രവേശനം നൽകാൻ കഴിയില്ലെന്നും പറയേണ്ടി വരുന്ന ഗതികേടിലാണ് ഡോക്ടർമാർ ഐ സിയുവിൽ നിലവിൽ പരിചരിക്കുന്നതിനേക്കാൾ ഇരട്ടിയിലധികം രോഗികളെ പരിചരിക്കാൻ നിർബന്ധിതരാവുകയാണ് നഴ്സുമാർ ഇത് പരിചരണത്തിന്റെ നിലവാരത്തെ ബാധിക്കുന്നു ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഇറ്റലിയും സ്പെയിനും കടന്നുപോയ വഴികളിലൂടെ യു കെയും കടന്നു പോകേണ്ടി വരുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവാദിത്വമില്ലായ്മ പോലെ തന്നെ ബ്രിട്ടൻ പ്രധാനമന്ത്രി ബോറിസിന്റെ ഉത്തരവാദിത്വം ഇല്ലായ്മ തന്നെയാണ് ദുരന്തം വരുത്തിവെച്ചിരിക്കുന്നതെന്ന് ജനങ്ങൾ പഴിക്കുന്നു വൻകിട രാജ്യങ്ങളുടെയൊക്കെ നിരുത്തരവാദിത്തപരമായ പ്രവൃത്തികൾ തന്നെയാണ് കൊറോണ സർവനാശം വരുത്തിവെയ്ക്കുന്നതെന്ന് വിദഗ്ധർ പറയുന്നു ചൈനയിൽ കൊറോണ പടർന്നപ്പോൾ തന്നെ നടപടി സ്വീകരിക്കണമെന്ന് അമേരിക്ക ബ്രിട്ടൻ ഇറ്റലി സ്പെയിൻ റഷ്യ തുടങ്ങിയ വൻകിട രാഷ്ട്രങ്ങളോടും വിദഗ്ധർ അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ അതിനെ നിസ്സാരവൽക്കരിക്കുകയായിരുന്നു ഭരണാധികാരികൾ ചെയ്തത് അതിന്റെ പരിണിത ഫലമാണ് ഇന്ന് അവർ അനുഭവിച്ചു ന്യൂസ്